ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും നടുവിന് വേദന വരാറുണ്ട്. പീരിയഡ്സ് ആകുന്ന സമയത്തും ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള ബാക്ക് പെയിനും പിരിയഡ്സ് ആകുമ്പോഴുള്ള ബാക്ക് പെയിനും എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ടാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന പ്രോസസ്സിലായിരിക്കും നമുക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു ബാക്ക് പെയിൻ സ്റ്റാർട്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള ഭാഗത്തെ മസിൽസൊക്കെ ഒന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാകും. ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ആ ഒരു യൂട്രസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഒരു റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നു. ഈ റിലാക്സിൻ ഹോർമോൺ പലപ്പോഴും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിനും പെൽവിക്കിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ആ ഒരു ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് വന്ന് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്നത് ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഇടം അത് തന്നെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ആ ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ നടക്കുന്നത്, ഒരു ഇംപ്ലാന്റേഷൻ അവിടെ നടക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും യൂട്രസിൽ ചെറുതായിട്ട് നമുക്ക് വേദനകൾ അനുഭവപ്പെടാം. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ യൂട്രസിന് നേരെ പുറകിലുള്ള ബാക്കിൻ്റെ, അതായത് നമ്മുടെ ബാക്ക് ബോണിൻ്റെ ഭാഗത്തും നിങ്ങൾക്ക് വേദനകൾ അനുഭവപ്പെടാം. ഈ ഒരു പ്രഗ്നൻസി ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത് ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തായിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള ബാക്ക് പെയിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട് ചേച്ചി ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, ഇത് പ്രഗ്നൻസി ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ലോവർ ബാക്കിൻ്റെ ഭാഗത്തായിരിക്കും. അതായത് നമ്മുടെ നടുവിൻ്റെ ഏറ്റവും അത്താഴെയുള്ളൊരു ഭാഗത്ത് സെൻറ്റർ പോർഷനിലായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതല്ലാതെ മുകളിലത്തെ ഭാഗത്ത് പുറം വേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സൈഡുകളിലായിട്ടോ ആയിരിക്കില്ല നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. എപ്പോഴും ഇംപ്ലാന്റേഷൻ നടന്നിട്ട് നമുക്ക് ബാക്ക് പെയിൻ വേദന വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത് നമ്മുടെ ലോവർ ബാക്കിൽ, നമ്മുടെ പുറത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് നടുവിൻ്റെ പോർഷൻ നടുഭാഗത്തായിരിക്കും, അതായത് ഏറ്റവും താഴെ നടുക്ക് ഭാഗത്തായിരിക്കും നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഈ ഒരു വേദനയുടെ കാഠിന്യം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഒരിക്കലും നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വേദനയായിരിക്കില്ല ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള ബാക്ക് പെയിനിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള വയറ് വേദനയിലും ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയായിരിക്കില്ല ഉണ്ടാവുന്നത്. പിരിയഡ്സ് ആകുമ്പോഴുള്ള വേദനയെന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വളരെയധികം ഒരു വേദനയെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള വേദന നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള ഒരു വേദനയായിരിക്കില്ല ഉണ്ടാവുന്നത്. ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പ്രഗ്നൻസിയുടേതല്ലാതെ പിരിയഡ്സിൻ്റെ ബാക്ക് പെയിൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ നോർമലായിട്ട് ഒരു സ്ത്രീക്ക് പിരിയഡ്സിൻ്റെ ബാക്ക് പെയിൻ വരുന്നത് നമുക്ക് എന്നാണോ നമുക്ക് പിരിയഡ്സ് വരാൻ സാധ്യതയുള്ളത് അതിനൊരു 2 or 3 days മുൻപായിരിക്കും നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഈ വേദന നമുക്ക് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പിരിയഡ്സ് വരാനായിട്ടും തുടങ്ങും. അതായത് ഇപ്പോൾ 2 days മുൻപൊക്കെയാണ് നമുക്ക് ഈ പിരിയഡ്സിൻ്റെതായിട്ടുള്ള ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നതെങ്കിൽ 3rd day നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ബാക്ക് പെയിൻ ചിലവർക്കുണ്ടാകും. അതിനുശേഷം അത് ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യാറ്. ഈ ഒരു സമയത്ത്, അതായത് പിരിയഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈ ഹോർമോണാണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഷെഡ് ആകുമ്പോഴേക്കും അതിൻ്റെ കോൺട്രാക്ഷൻസ് മൂലമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനങ്ങളെ ഒന്ന് ഏകീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ ബാക്ക് പെയിൻ അനുഭവപ്പെടാം. ഇതൊരിക്കലും നമുക്ക് ലോവർ ബാക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് പുറം വേദനയായിട്ട് അതുപോലെ നമ്മുടെ കാലുകളുടെ ഇടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഈ വേദന അനുഭവപ്പെടാം. ഇത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് തുടങ്ങി ഒരു 2nd day 3rd day നിങ്ങൾക്ക് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും.
ഇനി ഈ ഒരു വേദനകൾ നമുക്ക് കൂടുതലായിട്ടും വന്നു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ നമുക്ക് നേരത്തെ മുതൽ അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 weeks ഒക്കെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഭയങ്കര വേഴ്സ് ആയിട്ട് ഇത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. കാരണം ഒരു പീരിയഡ്സ് ആകുന്നതിൻ്റെ 2 weeks മുൻപ് മുതൽ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടുള്ള ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ഒരിക്കലും നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. അത് മറ്റുള്ള എന്തെങ്കിലും രോഗാവസ്ഥകൾ നമ്മളിൽ ഉണ്ടാകുന്നത് മൂലമായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തിനേക്കാളും മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം കേട്ടോ. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ബാക്ക് പെയിനും പീരിയഡ്സ് ആകുമ്പോഴുള്ള ബാക്ക് പെയിനും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു വേദന ഉണ്ടാകുന്നത് നമ്മുടെ ലോവർ ബാക്കിൻ്റെ ഭാഗത്ത് ഏറ്റവും താഴെ നടുഭാഗത്തായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ഒരു വേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 to 12 days നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഇംപ്ലാന്റേഷൻ ക്രാംസ് ആയിട്ടുള്ള ലോവർ അബ്ഡമൻ പെയിനും അതുപോലെ ബാക്ക് പെയിനും നമുക്ക് അനുഭവപ്പെടുന്നത്. ആ സമയം മുതൽ തന്നെ കൃത്യമായും നിങ്ങൾക്ക് ആ ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ശരീരം ശ്രദ്ധിക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഓവർ കോൺഷ്യസ് ആവാതെ, ഓവർ ആൻസൈറ്റി ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.